നമസ്കാരം, അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിക്കടുത്താണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 5 ഏക്കർ സ്ഥലമാണ്. ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തിലേക്കുള്ളത്. ഒരു 100 മീറ്റർ ഇതുപോലുള്ള വഴിയാണ്, വണ്ടിയെല്ലാം കയറി വരും. ഇതിൽ 3.5 ഏക്കർ പട്ടയമുണ്ട് സ്ഥലത്തിന്. ഇതിലെ പ്രധാന കൃഷി തൈ റബ്ബറാണ്, അതുപോലെ കുരുമുളകുണ്ട്, തെങ്ങുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് മെയിൻ കൃഷികൾ. സ്ഥലം വലിയ ചെരുവില്ല, ചെറിയ ചെരുവുണ്ട് സ്ഥലത്തിന്. നല്ല സ്ഥലമാണ്, വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉള്ള നല്ല സ്ഥലമാണ്. ഈ റോഡിന് താഴേക്കാണ് സ്ഥലമുള്ളത്. കറണ്ട് കണക്ഷന് പോസ്റ്റ് ഉണ്ട്, പറമ്പിൽ തന്നെ റോഡിൽ തന്നെ പോസ്റ്റ് ഉണ്ട്. കറണ്ട് എടുക്കാൻ എളുപ്പമുണ്ട്. ഇതൊക്കെ തൈക്കൊടിയാണ്, റബ്ബറെ കൊടിയൊക്കെ കൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. റബ്ബർ അത്ര സെറ്റപ്പ് അല്ല, അതുകൊണ്ടാണ് അതേ കൂടെ കൊടി ഇട്ടേക്കുന്നത്. ചില റബ്ബർ കുഴപ്പമില്ല. അതുപോലെ അത്യാവശ്യം കായ്ക്കുന്ന കൊക്കോ ഉണ്ട് ഇതിനകത്ത്. ഈ ഭാഗങ്ങളിലെ പ്രധാന വരുമാനം കൊക്കോയും കുരുമുളകൊക്കെയാണ്. കാപ്പിക്കുരു അതുപോലെ റബ്ബർ ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. സ്ഥലം ഒതുങ്ങിയ ഏരിയയാണ്, ഫാമുകൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. വെള്ള സൗകര്യമുണ്ട്, എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണിത്. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല കൊക്കോയാണ്, നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് കൊക്കോ. നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. ആഴ്ചയിലെ മെയിൻ ആദായം കൊക്കോ തന്നെയാണ്. തെങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ്. കുരുമുളക് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഒത്തിരി കൊടിയുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ പറമ്പൊന്ന് വെട്ടിത്തെളിച്ചൊക്കെ എടുക്കണം, പണി അത്ര പോരാ. ഇച്ചിരി പണിയൊക്കെ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം കയ്യാലെല്ലാം വെച്ച് തിരിച്ചതാണ്. തട്ടുതട്ടായിട്ടാണ് ഭൂമിയുടെ കിഴപ്പ്. നല്ല മണ്ണാണ്, കല്ലും കൂട്ടോ പാറയോ ഒന്നുമില്ല. കയ്യാലൊക്കെ വെച്ച് തിരിച്ചതാണ്. വീടിനോട് ചേർന്ന് തന്നെ ഒരു കിണറുമുണ്ട്. വറ്റാത്ത വെള്ളമാണ്, വെള്ളം വറ്റത്തില്ല. ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല കുരുമുളകാണ്. ടൈറ്റ് ആദായമാണ്, നമ്മൾ മേളിൽ കണ്ടതുപോലെ അല്ല, അത്യാവശ്യം നല്ല ആദായമാണ്. മെയിൻ ആദായം കുരുമുളകാണ് ഈ ഭാഗത്തേക്ക്. പഴയ ഒരു വീടുമുണ്ട് ഇതിനകത്ത്. വീട് ഒത്തിരി പഴക്കം ചെന്ന വീടാണ്, ഒരു വാർക്ക വീടാണ്, ഒത്തിരി പഴക്കം ചെന്നതാണ്. ന്യായമായിട്ട് കൊടിയുണ്ട്, കുരുമുളകുണ്ട് ഇതിനകത്ത്. അതുപോലെ പ്ലാവുണ്ട്, മാവുണ്ട്, കൊക്കോയുണ്ട്, കാപ്പിക്കുരുണ്ട്. ഇത് ബാത്റൂമാണ്. കാപ്പിയൊക്കെ നല്ല സൂപ്പർ കാപ്പിയാണ്. ഇതൊരു കാപ്പിത്തോട്ടമാണ്, ഇതിനകത്തുള്ളതാണ്. കാപ്പിയുടെ ഇടയ്ക്കൂടെ കുരുമുളകുണ്ട്, അതുപോലെ 3-4 ജാതിയൊക്കെ കായ്ക്കുന്ന ജാതിയുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ കൊക്കോയും ഉണ്ട്. കൊക്കോയൊക്കെ ഇവിടെ നല്ല ആദായമുള്ളതാണ്. നല്ല വളക്കൂടുള്ള മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. ഈ ഭാഗങ്ങളിൽ പിന്നെ റബ്ബറാണ്.
റബ്ബറുണ്ട്, കുരുമുളകുണ്ട്. റബ്ബർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റബ്ബറാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ മേളിൽ കണ്ടതുപോലല്ല, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല നല്ല സ്ഥലമാണ്. ഇവിടെ ആവറേജ് ചെരിവേ ഉള്ളൂ, ചെറിയ ചെരിവേ ഉള്ളൂ. മേളിലും ചെറിയ ചെരിവേ ഉള്ളൂ, എങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നിരപ്പ് സ്ഥലമാണ്. ഒരു സൈഡിൽ കൂടെ തോട് ഒഴുകുന്നുണ്ട്, വെള്ളം വറ്റാത്ത വെള്ളമാണ്. നല്ല റബ്ബറാണ്, ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ്. ഈ ഭാഗത്ത് റബ്ബറും ഉണ്ട്, കാപ്പിക്കുരും ഉണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകും ഉണ്ട്, കൊക്കോയുണ്ട്. എല്ലാം മിക്സഡാണ് ഇവിടെ എല്ലാം. ഇവിടെയൊക്കെ നിരപ്പ് സ്ഥലമാണ്. നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് സ്വല്പം ചെരിവുണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഭയങ്കര ചെരിവല്ല, ചെറിയ ചെരിവേ ഉള്ളൂ. റോഡ് ഈ പറമ്പ് വരെ എത്തുന്നുണ്ട്, ചെറിയ വീടുണ്ട്, വീടിൻ്റെ അടുത്ത് വരെ റോഡ് എത്തി നിൽപ്പുണ്ട്. ഓഫ് റോഡാണ്, വണ്ടി ഇറങ്ങി വരും, തടസ്സമൊന്നുമില്ല. നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണിത്. പ്ലാവൊക്കെ ഉണ്ട്, പ്ലാവയിൽ ഒത്തിരി ചക്കയൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഭാഗമൊക്കെ നല്ല നിരപ്പ് സ്ഥലമാണ്. ഒരു സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട്. ഇതാണ് തോടൊഴുകുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് തോടൊഴുകുന്ന സ്ഥലം. തീർന്ന തന്നെ തോടുണ്ട്. മഴക്കാലത്തൊക്കെ വെള്ളമുണ്ട്, വേനൽക്കാലത്തും വെള്ളമുണ്ട്, വെള്ളം വറ്റാത്ത വെള്ളമാണ് ഇവിടെ. എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ്. പകലിന് നല്ല നിരപ്പ് സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. തോട്ടിൽ നിന്ന് മോട്ടർ വെച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വറ്റാത്ത തോടാണിത്. വെള്ളം എപ്പോഴും ആവശ്യത്തിന് വെള്ളമുണ്ട് ഇതിൽ. തൂപ്പത് തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് ഇതിൽ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ്, നല്ല വരുമാനമുള്ള സ്ഥലമാണിത്. ഇതാണ് തോട്. തോടിന് ഈ സൈഡ് മാത്രമേ ഉള്ളൂ. കാണുന്ന ഒരു ചെക്ക് ഡാമാണ്. ഈ ചെക്ക് ഡാം തീർന്ന് നമുക്ക് സ്ഥലമുണ്ട്. ചെക്ക് ഡാമിൻ്റെ മേളിലേക്കാണ് നമുക്ക് നിലവിലെ സ്ഥലമുള്ളത്. ഈ തോട് തീർന്നാണ്. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണിത്. ഈ ഭാഗങ്ങളിൽ മൊത്തം തൈക്കൊടിയാണ്. റബ്ബറുണ്ട്, റബ്ബറെ കൂടെ എല്ലാം കൊടി ഇട്ടേക്കുവാണ്. നല്ല കൊടിയാണ്, സൂപ്പർ കൊടിയാണ്. ഈ ഭാഗം ചെറിയ ചെരുവുണ്ട്, സ്ഥലം കയറിയിറങ്ങി നടക്കാൻ പറ്റും. ഫ്ലാറ്റോറൊക്കെ വെട്ടിയതാണ്, നല്ല സ്ഥലമാണ്. പിന്നെ തെങ്ങും ഉണ്ട് ഇതിനിടയ്ക്കൂടെ. അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളി കൊടിയാണ്. ഇവിടെയും റബ്ബറാണ്, പിന്നെ കാപ്പിയുണ്ട്. നല്ല സ്ഥലമാണ്. ഇതിനകത്ത് പിന്നെ ജാതിയാണ്, 80 ജാതിയുണ്ട്. 2 ആകുന്നതേ ഉള്ളൂ ഈ തൈ വെച്ചിട്ട്. 1.5 2 ആകുന്നതേ ഉള്ളൂ. ഇനി ഇടയ്ക്കൂടെ വാഴയുണ്ട്, അതുപോലെ ഇടയ്ക്കൂടെ റബ്ബറുണ്ട്. ഇവിടെയൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല നിരപ്പാണ് ഇവിടെ കാണാൻ. അപ്പോൾ അതുപോലെ കുരുമുളകുണ്ട് ഇതിനിടയ്ക്ക്. വാഴത്തൈ വെച്ചിട്ടുണ്ട്. ഈ മോഡലാണ് 80 ജാതി. പാവെല്ലാം നല്ല സൂപ്പർ നിരപ്പാണ്.
ഈ സൈഡും വാഴയും കൊടിയാണ് മെയിനായിട്ട്, വാഴയും ജാതിയാണ് മെയിനായിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ആദായം മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ടൈറ്റ് ആദായമാണ്. താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക.